സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുനാഥനെ കാണാതെ തന്നെ വിശ്വസിക്കുകയാണ് അവിടുത്തെ വചനം ശ്രവിക്കുന്ന നമ്മൾ. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ യോഹന്നാൻ ശ്ലീഹായോടൊപ്പം നാം വചനത്തെ കാണുകയാണ്. മാംസം ധരിച്ച വചനത്തെ നാം കാണാനിടയായിട്ടില്ലെങ്കിലും ജീവനുള്ള അവൻ്റെ വചനം നമ്മിൽ മാംസം ധരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ആ വിശ്വാസ വഴിയിൽ നമ്മുടെ ക്ലേശങ്ങളും മുറിപ്പാടുകളും നാഥൻ്റേതു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ നിരന്തരം തൻ്റെ മുറിപ്പാടുകളെ അനാവരണം ചെയ്ത് കാണിക്കുന്നത്, ഒരു തിരിച്ചറിയൽ രേഖ പോലെ. കാലത്തിലും ദേശത്തിലും വിദൂരസ്ഥരായിരിക്കുന്ന നമുക്ക് ജീവന്റെ വചസ്സുകൾ പകർന്നു തരികയായിരുന്നു സുവിശേഷകന്മാർ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചകളെ ശക്തിപ്പെടുത്താനും ശരിപ്പെടുത്താനും. ഇന്ന് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാളാണ്. ലിബിയയിലെ കിറേനായിലായിരിക്കണം അവൻ ജനിച്ചത്. ജോൺ മാർക്ക് എന്ന് അവൻ പലപ്പോഴും അറിയപ്പെടുകയും ചെയ്യുന്നു. അന്ത്യ അത്താഴവും പന്തക്കൂസ്ത കൂട്ടായ്മയും അവൻ്റെ ഭവനത്തിൻ്റെ മുഗൾ മുറിയിലായിരുന്നുവെന്ന് കരുതപ്പെടുന്നുണ്ട്. അവൻ്റെ ഭവനം ഒരുപക്ഷെ ക്രിസ്തീയ പാരമ്പര്യത്തിലെ ആദ്യ ദേവാലയമാകാനും സാധ്യതയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12:12. അവൻ ബർണബാസിൻ്റെ സഹോദരി പുത്രനായിരുന്നിരിക്കണം, തോമസ് ലീഹായുടെ ബന്ധുവും എന്ന് പാരമ്പര്യങ്ങൾ പറയുന്നു. പത്രോസിൻ്റെ അനുയായിയായിട്ടാണ് നമുക്ക് മർക്കോസിനെ കൂടുതൽ അറിയാവുന്നത്. പത്രോസിൻ്റെ പ്രഭാഷണങ്ങളായിരിക്കണം അവൻ സുവിശേഷമായി രേഖപ്പെടുത്തിയതും. ആദ്യം എഴുതപ്പെട്ട സുവിശേഷവും മർക്കോസിൻ്റേതാണ് എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ന് 1 പത്രോസ് 5:5-14 ലേഖനത്തിൻ്റെ അവസാന ഭാഗം. എൻ്റെ പുത്രനായ മർക്കോസ് എന്നാണ് പത്രോസ് ലീഹ അവനെ വിശേഷിപ്പിക്കുന്നത്. ആ വചനഭാഗങ്ങളിൽ മഹത്വത്തിലേക്ക് കണ്ണു തുറക്കാൻ പോകുന്ന നമ്മുടെ ക്ലേശങ്ങളെക്കുറിച്ച് തന്നെയാണ് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത്. ആ ക്ലേശങ്ങളിൽ നാം ഒരു കൂട്ടായ്മയായി മാറുന്നുവെന്നും, അലറി വരുന്ന സിംഹത്തെപ്പോലെയാണ് പിശാജ്, അവനോട് ക്ഷമയോടും ഗൗരവത്തോടും സഹിച്ചു നിന്ന് പൊരുതണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്നും അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 89 പറയും പോലെ നമുക്ക് ദൈവത്തിൻ്റെ നിരവധിയായ കരുണകളെ, അതെ ബഹുവചനം തന്നെ കരുണകൾ, ധ്യാനിക്കാനും സ്തുതിക്കാനുമേ നേരമുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും കാണുകയാണ് സങ്കീർത്തകൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇന്ന് കാണുന്നുണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും ശക്തിയും, അവിടുത്തെ രാജകീയ പ്രാഭവവും. അവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രൗഢമുദ്രകളാണവ. അതുകൊണ്ട് തന്നെയാണ് വെളിപാടുകാരനും എസക്കിയൽ പ്രവാചകനും കണ്ടതുപോലെ ചിറകുള്ള സിംഹമായി മർക്കോസ് സുവിശേഷകനെ നാം വരച്ചിടുന്നത്. ഇന്ന് സുവിശേഷം മർക്കോസ് 16:15 ഉദ്ധിതൻ മഹത്വത്തിൻ്റെ സദ്വാർത്ത തൻ്റെ ശിഷ്യരെ ഭരമേൽപ്പിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ദൗത്യം നമ്മെ ഇപ്രകാരം ഏൽപ്പിക്കുന്ന ക്രിസ്തുനാഥനെ നാം ഇന്നലെയും കണ്ടിരുന്നു. തൻ്റെ ശിഷ്യരോടൊപ്പം തൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളും ഉണ്ടാകും എന്ന് നാഥൻ പറയുകയാണ് ഇന്നലെ നാം ശ്രദ്ധിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെ. ഈജിപ്തിലെ അലക്സാൻഡ്രിയ ആസ്ഥാനമായ കോപ്റ്റിക് സഭ മർക്കോസിൻ്റെ ശ്ലൈകിക സിംഹാസനത്തിൻ്റെ പിന്തുടർച്ചയിലാണ് നിലകൊള്ളുന്നത്. കോപ്റ്റിക് സഭ, അതിനാൽ മർക്കോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, തെയോറിമോസ്, കാണുന്നവൻ എന്നർത്ഥം. തിരുവചനത്തിൽ ഒറാവോ, ബ്ലേപ്പോ, തെയോറയോ എന്നീ 3 വാക്കുകൾ കൊണ്ട് കാഴ്ചകളെ വിവിധ രീതിയിൽ വിവരിക്കാറുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തെയോറയോ എന്ന പദം പല സന്ദർഭങ്ങളിലായി 7 പ്രാവശ്യം മാത്രമേ കടന്നു വരുന്നുള്ളൂ. അകക്കണ്ണുകൊണ്ട് കാണുക എന്നാണ് അർത്ഥം. പുറമേ കാണുമ്പോഴും അകമ്പൊരുൾ അറിയാനുള്ളൊരു കഴിവ് ഈ കാഴ്ചയ്ക്കുണ്ട് എന്നാണ് വിവക്ഷ. ഗ്രീക്കോ റോമൻ മതത്തിൽ മൂർത്തികളെ നോക്കി ധ്യാനിക്കാനുള്ള ഭക്തന്റെ പ്രസാദവരത്തിൻ്റെ സൂചനയാണത്. യോഹന്നാൻ 14:17-19, 17:24 എല്ലാം ശ്രദ്ധിച്ചാൽ അതൊരു ദൈവികദാനമായ കാഴ്ച തന്നെയാണെന്ന് തിരിച്ചറിയാനാകും. വചനം മാംസം ധരിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തിയതിലൂടെ മാത്രമേ ആ കാഴ്ച നമുക്ക് സാധ്യമാകൂ. ക്രിസ്തുനാഥൻ കാണുന്നതിനെയും ചില സന്ദർഭങ്ങളിൽ തെയോറയോ എന്ന വാക്കുകൊണ്ട് കുറിക്കാറുണ്ട്. ക്രിസ്തുനാഥൻ ഒരുവനെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ തുടർന്ന് അവനിൽ നിന്ന് ശക്തമായ ഒരു ഇടപെടൽ കൂടി നമുക്ക് കാണാനാകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള ശ്രദ്ധയും അത് സാധിച്ചു തരാനുള്ള ഔത്സുഖ്യവും തന്നെയാണ് ഈ കാഴ്ച ശക്തിയുടെ തീവ്രത സൂചിപ്പിക്കുന്നത്. ആ കാഴ്ച പുതിയൊരു ബന്ധത്തിൻ്റെ, ദൈവിക സമ്പർക്കത്തിൻ്റെ ആദ്യ പടി കൂടിയാണ്. ക്രിസ്തുവിനെ പിന്തുടരാനായി സെക്വേല ക്രിസ്തി അവൻ നമ്മെ ചേർത്തണയ്ക്കുന്നു. അത് തുടർന്ന് വളർന്നേറുന്ന ഒരു ആത്മബന്ധമാകാം, അതുമല്ലെങ്കിൽ തകർന്നടിഞ്ഞു പോകുന്നൊരു ബന്ധമായി മാറാനും സാധ്യതയുണ്ട്. ധനികനായ അയ്യോവാവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നാഥൻ അവനെ കരുണാപൂർവ്വം നോക്കിയിട്ടും അവൻ ആ സ്നേഹവലയത്തെ പ്രാപിക്കുന്നില്ല. അവനൊടുക്കം
ദുഃഖിതനായി മടങ്ങേണ്ടി വരുന്നു സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട്.